ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീടിലേക്ക് സ്വാഗതം. ഇന്ന് സംഭവം എന്താകുമോ, രാവിലെ ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ രാവിലെ എണീച്ചിട്ട് എന്താ ചെയ്യുക, പല്ലേക്കാ മുണുങ്ങുക എന്തെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്ന വർക്കുകളെ കാണിച്ചു കേട്ടോ. നേരെ ഇതാ മുകളിലേക്കോ ആകാശത്തേക്കല്ലാണ്ട് വീടിൻ്റെ മുകളിലേക്ക് പോയിട്ട് കിളിയുണ്ട്, മീനുണ്ട്, കുറച്ച് ചെടികളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചെയ്തിക്കണം തുണിയിൽ. ഇന്ന് വേണ്ട ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് അപ്പോൾ ഇന്നത്തെ അടുത്തൊരു വീഡിയോ കൊണ്ട് വരുന്നുണ്ട്. ബർത്ത്ഡേ ചെറിയൊരു മുറി കേക്ക് മുറിക്കണേയും കാര്യങ്ങളൊക്കെ അതിലും കാണിച്ചു തരാം കേട്ടോ. അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ വർക്കിലേക്ക് പോകാം. ഓക്കെ, വാ മെല്ലെ പോവാം. അപ്പം നമ്മൾ മുകളിലേക്ക് പോകണേണ്. നിങ്ങളിങ്ങോട്ട് കൂടെ പോകുന്നേക്ക് ആദ്യം കണ്ടത് മുല്ലയാണ്. മുല്ല പൂവൊന്നും ആയിട്ടില്ല. പൂവൊക്കെ ആകുമ്പോൾ മുല്ലയുടെ വീഡിയോ എടുത്ത് ഇട്ടേക്കാട്ടാ. ഇപ്പം അതിൻ്റെ പരാതി വേണ്ട. നെക്സ്റ്റ് കാണുന്നത് സ്റ്റെപ്പ് ഇങ്ങനെ കയറിച്ചില്ല നേരത്ത് ഓർക്കിഡാണ്. വയലറ്റ് കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. ഫസ്റ്റ് വരകൾക്കുന്ന പൂക്കൾ അത് തന്നെയാണ്. ഇതാ നോക്കിയേ, കണ്ട നല്ല ഭംഗിയില്ലേ. അപ്പം രാവിലെ എണീച്ചിട്ട് ഫസ്റ്റത്തെ കാഴ്ച ഇതാണ്, മേളിലേക്ക് ചെല്ലും ബേട്ടാ. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ ആരംഭിക്കണത്. പിന്നെ അകത്തേക്ക് പോകണം. പിന്നെ ചിറ്റിന് വല ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊന്മാനും കാക്കയൊക്കെ വന്നിട്ട് മീനെയൊക്കെ അടിച്ചുകൊണ്ട്. അതുകൊണ്ട് കണ്ട വല കണ്ട. ഇനി നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അകത്തെ കാഴ്ചകൾ കാണാം. അപ്പം നമുക്ക് മുകളിലേക്ക് കയറി ഇനി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണേ. വലിയ സംഭവങ്ങളൊന്നുമില്ലേ, ഒരു 3-3.5 സെൻറ്റിൽ ഉള്ള ഒരു വീടാണ്, ഒരു 600 സ്ക്വയർ ഫീറ്റിലുള്ള വീട്. പിന്നെ അതൊക്കെ ടർപ്പായിട്ടുണ്ട്, ടർപ്പായിൽ വെള്ളം നിറച്ചിട്ട് അതിലാണ് ഗപ്പീസിനെയൊക്കെ വളർത്തുന്നത്. പിന്നെ ടർപ്പായൊക്കെ അത് 500-500 രൂപയൊക്കെ ഉള്ളു. അപ്പോൾ ചിലവൊക്കെ കുറവാണ് സംഭവത്തിന്. പിന്നെ പഴയ ഫ്രിഡ്ജ് ബോക്സ് വാങ്ങാൻ കിട്ടും, അതിനും 200-250 രൂപയാണ് ഇപ്പോൾ റേറ്റ്. കാരണം ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും വളർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏതോ 50-60 രൂപ ഉണ്ടായിരുന്നു പഴയ ഫ്രിഡ്ജ് ബോക്സൊക്കെ. അപ്പോൾ അതിനൊക്കെ അതിനും വില കൂടി. 200-250 രൂപയാണ് ഏറ്റവും കുറവ്. പിന്നെ ഇതൊക്കെ കിളിക്കൂട് ഒരു 3-4 വർഷമായിട്ടാണ്. പഴയ കിളിക്കൂടാണ്, 1, 2, 3 ചെറിയ കിളിക്കൂട്. എൻ്റെ ആദ്യത്തെ കിളിക്കൂടാണ് അറ്റത്തെ കുഞ്ഞു കിളിക്കൂട്. പിന്നെ ഇവിടെയുണ്ട് ഫ്രിഡ്ജ് ബോക്സ്, അക്വേറിയം കഴുകിയിട്ട് വെയിലുള്ളാൻ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസം അങ്ങനെ വെക്കണം. അപ്പോൾ ഉള്ളിലെ പൂപ്പലൊക്കെ പോവുകയും ചെയ്യും. ചെറിയ ചെറിയ ഫംഗസൊക്കെ ഉണ്ടാവും, അതൊക്കെ വെയിലുകൊണ്ട് പോകുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി വെച്ചേക്കുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ കിളിക്കോട്. ഇതിൽ നിന്നാണ് പിന്നെ കുറേ കിളികളൊക്കെ ആയി അഴിവ് ഇങ്ങനെ വന്നത്. നീങ്ങിക്കളഞ്ഞു എന്നെ കണ്ടപ്പോഴത്തേക്കും, കാരണം ഫുഡ് കൊടുത്തിട്ടില്ലേ, ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുള്ളൂ. ഇത് രണ്ടാമത്തെ കിളിക്കൂട്, അത് 3-ാമത്തെ കിളിക്കൂട്. പിന്നെ വലുതൊരെണ്ണം പണിതിട്ടുണ്ട്, അതിൽ ഞാൻ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചേരേ. ഇതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് വലുതിലേക്ക് ഇടാൻ പറ്റില്ല, കാരണം ഇത് നിങ്ങൾ കുറേയൊക്കെ മുട്ടയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കിളിയാക്കുന്ന ഒരു പിടുത്തവും കിട്ടില്ല, പിടിക്കാൻ നേരത്തെ അങ്ങാടും കണക്ക് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ് പുതിയ കിളിക്കൂട് പണിതയിലേക്ക് ഇട്ടേക്കണത്. അത് പുറകിൽ വരുന്നുണ്ട്, അതും കാണിച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ എൻ്റെ കാഴ്ചകളും നിങ്ങളെ കാണിച്ചിരുന്നത്. അല്ല, ചെറിയ ഏരിയയാണ്, വലിയ സംഭവങ്ങളല്ല. പിന്നെ ചുറ്റിന് ചെറിയ ചെറിയ ചെടികളും പിന്നെ കുറച്ച് മുമ്പിച്ച് മറ്റേ ഇതില്ലേ പച്ചക്കറിയൊക്കെ നൈസായിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരേ സമയത്ത് ഒരേ ചിലപ്പോൾ മുളകായിരിക്കും, ചിലപ്പോൾ തക്കാളി ആയിരിക്കാം, പയറായിരിക്കാം. ബക്കറ്റിലും കാര്യങ്ങളൊക്കെ നട്ട് അങ്ങനെ സൈഡിലും ഉണ്ട്. പിന്നെ കോഴി അത് നോക്കണ ഉമ്മിച്ചേണ്ട, കാരണം അതൊക്കെ നോക്കാനുള്ള ടൈമും കൂടി എനിക്കില്ല. കോഴീനെ പിടിക്കലും അതിനെ മുട്ടയെടുക്കലും അതിന് അടവെക്കലൊക്കെ ഉമ്മിച്ചിട പരിപാടിയാണ്. ഇതാ കോഴിയൊക്കെ നല്ല സ്ഥലം കാണാനായിട്ട്. ഇതുങ്ങളാണ് ഭയങ്കര ബഹളം രാവിലെ തന്നെ, കോവിക്കൊണ്ടേയിരിക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നൈസായിട്ട് മുകളിലൊക്കെ അയച്ച. ഇനി നമുക്ക് നമ്മുടെ കിളിക്കും മീനൊക്കെ ഫുഡ് കൊടുക്കാം.
ഇന്നിപ്പോൾ കിളിക്ക് ഫുഡ് കൊടുക്കുന്നത് പുതിനയാണ്. കിളികൾക്ക് ഇഷ്ടം മൂന്നിലകളാണ്, എന്നുവെച്ചാൽ പുതിന, പനിക്കൂർക്ക, തുളസിയില. ഇതിന് നല്ല സ്മെല്ലാണ് ഈ മൂന്നിലകൾക്ക്. അപ്പോൾ എനിക്ക് തോന്നണ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ സ്മെല്ലും ആ ഇലയുടെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് കംപ്ലീറ്റ് കഴിച്ച് തീർക്കും എല്ലാ കിളികളും. അത് ഒരു തരി പോലില്ലാണ്ട് അത് ബാക്കിയാക്കാതെ അത് കഴിച്ച് തീർക്കും. അപ്പോൾ ഒരു ദിവസം പുതിയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ പനിക്കൂർക്ക് കൊടുക്കും, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ തുളസിയിൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേനിയരി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതും കൊടുക്കും. അപ്പോൾ ഇതിന് ഇനി കിളികളൊക്കെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉഷാറാകട്ടെ. നമുക്ക് അടുത്ത ഘട്ടം നമ്മുടെ മീന് ഫുഡ് കൊടുക്കലാണ്. നമുക്ക് മീനിൻ്റെ ഫുഡ് കൊടുക്കണയിലേക്ക് പോകാം. വാ, ഇനി നമുക്ക് മീനിന് ഫുഡ് കൊടുക്കാം. ഇതാണ് മീനിൻ്റെ ഫുഡ്, ആർട്ടിമിയ ഫ്ലേക്സ് എന്ന് പറയും. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് കുറേച്ച് നമുക്ക് നമ്മുടെ ടാങ്കിലൊക്കെ മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീനൊക്കെ വിഷമൊന്നും ഇരിക്കുന്നില്ല. രാവിലെ തന്നെ നമുക്ക് മീനിൻ്റെ ഫുഡ് കൊടുത്താൽ ആ പരിപാടി അങ്ങ് തീർക്കാം. വാ, നമ്മൾ മീൻ തന്നെയൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് സ്പീഡിലൊന്ന് ഓടിച്ച് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചാലും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ കിളിക്കൂടും കാണിക്കാം. പിന്നെ ഒരു സംഭവമുണ്ട്, ചെറിയൊരു ഉഞ്ഞാലിട്ട് അതും കാണിക്കും. അത് ഞാൻ മറന്നുപോയി ആദ്യം കാണിക്കാനായിട്ട്. അപ്പോൾ മീനൊക്കെ അങ്ങോട്ട് ഫുഡ് കഴിക്കട്ടെ. ഇതാണ് വീട്ടിൽ നട്ടേക്കണ പനിക്കൂർക്ക. അവിടെ ഇവിടെയൊക്കെയായിട്ട് നട്ടിട്ടുണ്ടാണ്. കാരണം പനിക്കൂർക്ക് എത്ര ഉണ്ടെങ്കിലും കിളികൾക്കത്തെ കഴിവില്ല. അപ്പോൾ താഴത്തും വെള്ളമൊക്കെ ആയിട്ട് പനിക്കൂർക്ക് കുറേ നട്ടിട്ടുണ്ട്. ഇത് ഉമ്മിച്ചിയുടെ പരിപാടിയാണ്. പപ്പായ, അത് മലപ്പുറംകാരീന കർമൂസ എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ എന്താണൊക്കെയാണ്. പിന്നെ അതിൻ്റെ താഴത്ത് നമ്മുടെ തക്കാളിയുടെ തയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. അത് പഴയ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. അത് നമുക്ക് മീൻ വളർത്താൻ പറ്റാണ്ടായപ്പോൾ അതിൽ മണ്ണിട്ട് അരച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ബക്കറ്റിലൊക്കെ ഓരോ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കണ ഉമ്മിച്ചയാണ്. അതിന് വളവിടലും കാര്യങ്ങളൊക്കെ ഉമ്മിച്ചയുടെ പരിപാടിയാണ്. ഇത് നമ്മുടെ എന്താണ്, ആ ഇതും പനിക്കൂർക്കൊക്കെ തന്നെയാണ്. പിന്നെ അപ്പുറത്ത് എന്തൊക്കെയോ വിത്തൊക്കെ ഇട്ട് മുളച്ച് വന്നിട്ടുണ്ട്. വന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഇന്ന സാധനമുണ്ടെന്ന്. ഇപ്പോൾ ഉമ്മിച്ചയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ സംഭവം എന്താണെന്ന്. ചെറിയ റോസയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അതേ ഓർക്കിഡ് ഉണ്ട്, അതിൻ്റെ എന്തോ പേര് ഞാൻ മറന്നുപോയി. നല്ല പൂവാണ് അറ്റത്തിരിക്കണതിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുകളിലെ കാഴ്ചകളെന്നൊക്കെ പറയാനായിട്ട്. പിന്നെ ഇതാണ് ആ പുതിയ കൂട്. കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു, ചട്ടിയൊക്കെ വിറ്റിയണ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇതായിരിക്കണ ഒരു കുഞ്ഞാപ്പിക്കിളി അല്ലേ, ഭയങ്കര ക്യൂട്ടല്ലേ. അപ്പോൾ അത് ശല്യമല്ല കണ്ടിരിക്കണേ അവിടെ. നമുക്കതിനൊന്ന് ശല്യപ്പെടുത്തി നോക്കാം, അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഒന്ന് ശല്യപ്പെടുത്തി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ല. ഇതായിരിക്കും നമ്മുടെ കുഞ്ഞങ്കിളി. നല്ല ക്യൂട്ടല്ലേ, നല്ല രസമില്ല കാണാനായിട്ട്. എന്താണ് കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നോക്കട്ടെ 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 നോക്കട്ടെ. ആ അതാ വരുന്നവരുണ്ട്. അതെന്നെ കണ്ടപ്പോൾ തന്നെ അത് ഓടിക്കളഞ്ഞ്, എന്താണെന്നറിയില്ല. ഒന്ന് രണ്ട് മൂന്ന് മണി അവിടെ ഇരിപ്പുണ്ട്. പേടിച്ചിരിക്കണേ കേട്ടോ സംഭവം. അതവിടെ നിന്ന് പറന്ന് ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി പിടിക്കാം.
ഇവിടെ ഇരിപ്പുണ്ടാണ്. ആറ്റത്തിരിക്കുന്ന രണ്ടെണ്ണം അത് ഒരു കിളിയുടെ കുഞ്ഞുങ്ങൾ തന്നെ ഒറ്റ ടൈമിൽ വിരിഞ്ഞാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കൂട്ടിലേക്ക് കയറി എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടിയുണ്ടാവും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കയറാൻ നേരത്ത് ഇത് നമ്മളായിട്ട് ചെറിയൊരു ഇണക്കം വരും. അപ്പോൾ നിങ്ങൾക്ക് പേടിയേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴുകി തന്നെ വന്നിരുന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേടി മാറ്റുകയും ചെയ്യാം. സംഭവം മനസ്സിലായില്ലേ? ഇപ്പോൾ കുടങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി വലുതായിട്ട് വേണോ അതിലൊക്കെ ഒന്ന് മുട്ടയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാനും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പം എല്ലാവരും കണ്ടല്ലോ എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ രാവിലെയുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ രാവിലെ കാണുന്ന കാഴ്ചകൾ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒറ്റ വിഷയത്തിൽ അല്ലേ? എന്നാൽ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോലെ ഇവിടെ ഞാനാ ഇങ്ങനെ ഒരു ആട്ടവും കൂടി ആടിക്കഴിഞ്ഞാൽ എല്ലാം ഉഷാറായി. സൈനിങ് ഔട്ട് കുട്ടു സൈ.